ശ്രീ രാജേന്ദ്രമംഗലം നവീൻ ബാബുവിന് കൊടുക്കുന്ന രണ്ട് ഹർജിയിൽ കൊടുത്തു, കണ്ണൂർ കോടതിയിലും കേരള ഹൈക്കോടതിയിലും. കണ്ണൂർ കോടതിയിൽ കൊടുത്ത ഹർജി എന്ന് വെച്ചാൽ ഈ തെളിവുകൾ സംരക്ഷിക്കണം, അതിന്റെ വിധി ഡിസംബർ 3 പറയാൻ കോടതി മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഇത് ഹൈക്കോടതി കൊടുത്ത CBI അന്വേഷണം വേണം. ആ കൊടുത്ത ഹർജിയിൽ പറഞ്ഞു വെച്ചാൽ നവീൻ ബാബുവിന്റെ കൊലപാതകം തന്നെയാണ്, ഒരിക്കലും ആത്മഹത്യ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് രണ്ടും ശരിയാണ്, ന്യായമായി ഊഹിക്കുന്നതാണ് ഇത് രണ്ടും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പൊ വീണ്ടും രണ്ടാമത് ഒരു ഫോളോ അപ്പ് ആയിട്ട് ഈ കേസ് വന്ന സ്ഥിതിക്ക് വീണ്ടും ഇപ്പൊ കേരളം മറന്നുപോയി കാണും, മാധ്യമങ്ങളും മറന്നുപോയ മട്ടാണ്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് ഈ കേസിലെ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ പുറപ്പെട്ടതാണ്, ടിക്കറ്റും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം പോകാൻ പുറപ്പെട്ടതാണ്. ചെല്ലില്ല എന്നൊരു സന്ദേശം പോലും വീട്ടിലോട്ട് പോയിട്ടില്ല, ചെല്ലുമെന്ന പ്രതീക്ഷയിൽ വീട്ടുകാർ അവിടെ കാത്തിരുന്നു. അതൊരു സാഹചര്യം ഒഴിവാക്കിയനെ അദ്ദേഹത്തിന് ഇങ്ങനൊരു ആത്മഹത്യയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ. അതല്ല സംഭവം, സാധാരണഗതിയിൽ തന്റെ യാതൊരു വിധമായ പണക്കവും കുടുംബത്തിലെ ആരുമായിട്ടും മക്കളുമായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ ഉണ്ടായതായി ആരും നാട്ടുകാരോ പാർട്ടിക്കാർ പോലും CPMക്കാർ പോലും പറയുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ ന്യായമില്ല, ഒന്നാവണം. ഇനി അഥവാ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കാതെ തന്റെ ഈ പ്രിയപ്പെട്ട കുടുംബത്തോട് വിടവാങ്ങാനുള്ള ഒരു സാഹചര്യവും ഇല്ല. മൂന്ന്, അഷ്റഫ് എന്നാണെന്ന് എനിക്ക് തോന്നി, ഞാൻ പേര് ഓർക്കുന്നില്ല, അദ്ദേഹമാണെന്ന് തോന്നുന്നു ഡ്രൈവർ. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം മാത്രമാണ് ഇദ്ദേഹത്തെ യാത്ര അയക്കാൻ ഉണ്ടായത്, വേറെ ആരും ഉണ്ടായില്ല. ഇങ്ങനൊരു ഇത്രയധികം ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോഴും, സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ഉടക്ക് നാട്ടുകാരാരെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് നേരെ നടത്തി കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ഒരുമിച്ച് ആ നാട്ടുകാരനെ നേരിടുക കൈകാര്യം ചെയ്യുക, ഈ ഒരു ഐക്യദാർഢ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ അതൊന്നുമില്ല, ഡ്രൈവർ മാത്രം അവിടെയുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനിലെ അംഗമായിട്ട് കൂടി ഇദ്ദേഹത്തെ പിന്തുടരാനോ ഇദ്ദേഹത്തെ അനുഗമിക്കാനോ ഒരൊറ്റയാളും ഇല്ലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വരെയെങ്കിൽ. അദ്ദേഹം ഒറ്റപ്പെട്ടു പോവുക അസ്വാഭാവികമാണത്, അതും അദ്ദേഹം അവിടുന്ന് സ്ഥലം മാറിപ്പോകുമ്പോൾ വളരെ അസ്വാഭാവികമാണ്. സാധാരണഗതിയിൽ ഒരു പ്യൂൺ പോലും സ്ഥലം മാറിപ്പോകുമ്പോൾ സഹപ്രവർത്തകരെല്ലാം കൂടി ചേർന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ചെന്നിട്ട് യാത്രയായപ്പോൾ ഒരു നല്ല വാക്ക് പറയും, കൂടെ എത്തി അനുഗമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നാട്ടുവഴക്കങ്ങളാണ്, നിയമമല്ല. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്ന വീട് അതിന്റെ വാതില് തുറന്നു കിടക്കുകയാണ്. എന്നിട്ടും ഒരു സംശയവും തോന്നുന്നില്ല ഈ ഡ്രൈവർക്ക്. പിന്നെ നമ്മൾ കാണുന്ന അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. ഇദ്ദേഹം തൂങ്ങിക്കിടക്കുന്നുണ്ട്, കയറിൽ തൂങ്ങി മരിച്ചു കിടക്കുന്നതാണ്. അപ്പൊ അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഇനി പിന്നെയും ഉണ്ട് തെളിവുകൾ, ഇദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ്, അതുപോലെ പോസ്റ്റ്മോർട്ടം, ഈ നടപടികളൊക്കെ ദ്രുതഗതിയില്ല. കോടതിയിൽ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട പോയിന്റ് ആയത് CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യമായ അന്വേഷണം നടത്തുന്ന ഒരു പ്രതീക്ഷയില്ല. അതാണ് അതാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരാ? ഭരണകക്ഷിക്കാരാ. ഭരണകക്ഷിയുടെ ആള് പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഭരണകക്ഷി അതിന്റെ എല്ലാ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട്, പാർട്ടി മെഷീനറി, പോലീസ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് TP ചന്ദ്രശേഖരൻ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ വരെ പടയൊരുക്കം, അന്നത്തെ ആഭ്യന്തരമന്ത്രിക്കെതിരെ വരെ പടയൊരുക്കം എന്ന് പറഞ്ഞാൽ അവർ പ്രതിപക്ഷത്തായിരുന്നാലും അത് ഉപയോഗിക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് വളരെ കണ്ണൂരിലൊക്കെ വളരെ പ്രബലമായിട്ടുള്ളതും മറ്റുള്ളവരെയൊക്കെ അടിച്ചിരുത്താനും പാർട്ടി ഗ്രാമങ്ങൾ സ്വന്തമായി സ്ഥാപിച്ചുകൊണ്ട് ഏകാധിപത്യം സ്ഥാപിക്കാനും കഴിവ് ഉള്ള ഒരു പാർട്ടിയാണ്. ഒരു തുക്കട പാർട്ടി ഒന്നുമല്ല, അതിശക്തമായിട്ടുള്ള സംഹാരശേഷിയുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആ ഒരു പ്രിയ സഖാവാണ് ഈ കേസിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടി സന്നാഹങ്ങള് എല്ലാവിധ ആയുധങ്ങളും എടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടും, സഖാവിനെ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതാണ് പാർട്ടിയുടെ രീതി, അങ്ങനെയാണ്. അത് പണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളൊക്കെ ഒളിവിലായിരുന്നപ്പോൾ ജീവൻ കൊടുത്തു പോലും സംരക്ഷിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം അതിനുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൽക്കട്ട തെളിച്ചതിന് ശേഷം ഇത് തെളിവുകൾ ധാരാളമുണ്ട്, ചരിത്രപരമായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും, അത് സംശയമില്ലാത്ത കാര്യം. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അവരുടെ പോലീസാണ് ഭരിക്കുന്നത്. അവരുടെ പോലീസ് വരുമ്പോൾ അവിടെ സൽഭരണമല്ല നടക്കുന്നത്, സെൽഭരണമാണ്. അപ്പൊ ഈ സെൽഭരണം നടക്കുന്നതിനിടയ്ക്ക് അവിടെ ഈ കേസിൽ പോലീസിന് ഈ ആഭ്യന്തര വകുപ്പിനെ കടന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനോ ഒന്നും കഴിയില്ല. അവരുടെ താളത്തിനൊത്ത് തുള്ളുക എന്നുള്ളത് മാത്രമേ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്ന പോലെ മാത്രമേ ഒരു കാവൽ നായയുടെ റോള് മാത്രമേ ഉള്ളൂ, സ്വതന്ത്രമല്ല.
കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിലെ പോലീസ് എന്ന് പറയുന്നത് തീരും തികച്ചും സ്വതന്ത്രമല്ലാത്ത അതീവ ഏത് കക്ഷി ഭരിച്ചാൽ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഇതിന് ശരിയായിട്ടുള്ള ഒരു നീതി കിട്ടുകയില്ല കുടുംബത്തിന്. അപ്പൊ അതിന് ശരിയായ നീതി കിട്ടാൻ മാത്രമല്ല സത്യം അറിയാൻ ഈ ഹൈക്കോടതിയുടെ പിൻബലത്തോടു കൂടിയുള്ള നിരീക്ഷണത്തോടു കൂടിയുള്ള ഒരു CBI വേണം, അല്ലെങ്കിൽ CBI ചിലപ്പോൾ ഉഴപ്പിക്കളയും കേസുകൾ, അങ്ങനെയുള്ള ഉദാഹരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ജാഗ്രത വേണം, ജനങ്ങളുടെ ജാഗ്രത, മാധ്യമങ്ങളുടെ ജാഗ്രത. തെളിവുകൾ കോടതി സംരക്ഷിക്കണം എന്നൊരു ഹർജി കൂടി നവീന്റെ ഭാര്യ മഞ്ജുഷ് ഇന്ന് കണ്ണൂർ കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഇനി പിന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം മുമ്പേ പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ്. ഈ ബോഡി കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യണം, ബോഡിയുടെ പരിശോധന അത് ശാസ്ത്രീയമായിട്ടായിരുന്നു, ശരിയായിട്ടുള്ളതായിരുന്നു, അതോ പോലീസ് ആവശ്യപ്പെട്ട പോലെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു പുനഃപരിശോധന ആവശ്യമാണ്. ആത്മഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും ശരീരത്തിൽ ഫിസിയോളജിക്കലായിട്ട് അതിന് ചില വ്യത്യാസങ്ങൾ, അനാട്ടമിക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും, ഡോക്ടർമാർക്ക് ശാസ്ത്രീയമായിട്ട് അത് കണ്ടെത്താൻ പറ്റും. പക്ഷേ പോലീസ് സമ്മർദ്ദം ചെലുത്തിയാൽ ഇത് ആത്മഹത്യയാണെന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ട്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ക്രിമിനൽ ഗൂഢാലോചനകൾ അങ്ങനെ നടക്കും. ആ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് എതിരെ കൂടിയും തന്നെയല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനൊക്കെ അപ്പുറം കിടക്കുന്നത്, അതായത് ഇതിന്റെ പിന്നിൽ പെട്രോൾ പമ്പ് മാത്രമല്ല ഭൂമി ഇടപാടുകളും അവിഹിതമായിട്ടുള്ള ഭൂമി ഇടപാടുകളും ഉണ്ട്. അപ്പൊ വലിയ സ്റ്റേക്കുള്ള ഒരു കേസാണ്. ഈ രഹസ്യങ്ങളൊക്കെ അറിയാവുന്ന, ഈ വ്യാജ പ്രമാണങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആളെന്ന് പറയുന്ന നവീൻ ബാബു മാത്രമാണ്. അപ്പൊ ഈ രഹസ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ തട്ടകമായ പത്തനംതിട്ടയിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് കുഴപ്പമാകും എന്നുകൂടി നമ്മൾ നിരീക്ഷിക്കണം. അതുപോലെ കലക്ടറുടെ ഒരു റോളും ഈ കാര്യത്തിൽ അതും അന്വേഷിക്കേണ്ടതാണ്. ഒരു നിർഗുണ ബ്രഹ്മത്തെ പോലെ ഇങ്ങനെ ഒരു മരണത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ, ഒരു സിവിൽ ഡെത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൃത്യം ശരിയായിട്ട് നിർവഹിച്ചിട്ടുണ്ടോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനെല്ലാം ഉത്തരം കേരളം അറിയണം, ആ കുടുംബം മാത്രമല്ല കേരളത്തിന് അറിയണമെന്നുണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ ഒരു ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുള ഇപ്പോ വക്കീൽ വഴി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്, കേരളം ഇതിന്റെ പിന്നിൽ ഇന്ന് ഭരണഘടനാ 75th വാർഷിക ദിനം കൂടിയാണ്, ഒന്നിച്ചു നിൽക്കേണ്ടതാണ്, അതാണ് ഒരു ജനത ഭരണഘടനയെ ശരിയായ രീതിയിൽ രക്ഷിക്കേണ്ടുന്ന രീതി, നീതി നിർവഹണം.